ഹലോ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ വീഡിയോയിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത് ഏതെങ്കിലും പ്രത്യേക സമയത്ത് വർദ്ധിക്കുന്ന ഒന്നല്ല, നിരന്തരമായിട്ടുള്ള നമ്മളുടെ ശീലങ്ങളിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒന്നാണ്. നമ്മളുടെ തെറ്റായ ശീലങ്ങളിലൂടെ നമുക്ക് നശിപ്പിക്കാനും കഴിയും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയം ശുദ്ധമായിട്ടുള്ള വായുവിനെക്കുറിച്ചായിരുന്നു. വായു അശുദ്ധമാക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് പരമാവധി നമ്മൾ വിട്ടുനിൽക്കുക, ശുദ്ധമായിട്ടുള്ള വായു ശ്വസിക്കാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഭക്ഷണത്തെക്കുറിച്ചാണ്. നമ്മുടെ ശരീരത്തിൽ കൂടുതൽ മാലിന്യങ്ങൾ വരാനുള്ള പ്രധാന കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വഴിയാണ്. അക്യുപഞ്ചർ പോലെയുള്ള ആൾട്ടർനേറ്റീവ് മെഡിക്കൽ സിസ്റ്റങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രോഗത്തിൻ്റെ യഥാർത്ഥ കാരണം ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളാണ് എന്നുള്ളതാണ്. ഏത് രോഗങ്ങളാണെങ്കിലും ആ മാലിന്യ വിസർജനം, ശരീരം ആ മാലിന്യത്തെ എലിമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്തുണ്ടാകുന്ന പ്രയാസങ്ങളെയാണ് രോഗങ്ങളായിട്ട് പറയുന്നത്. അത് പനിയാണെങ്കിലും ചുമയാണെങ്കിലും തുമ്മലാണെങ്കിലും അലർജിയാണെങ്കിലും ശരീരത്തിനുണ്ടാകുന്ന വേദനകളാണെങ്കിലും എല്ലാം ശരീരത്തിൻ്റെ ജൈവശക്തി ഉപയോഗിച്ച്, എനർജി ഉപയോഗിച്ച് ആ മാലിന്യങ്ങളെ പുറന്തള്ളുമ്പോഴുണ്ടാകുന്ന ശരീരത്തിൻ്റെ അസ്വസ്ഥതകളാണ് അസുഖങ്ങളായിട്ട് നമ്മൾ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ചികിത്സകളിലൊക്കെ ചെയ്യുന്നത് കൃത്യമായിട്ടുള്ള ലൈഫ് സ്റ്റൈലും ഭക്ഷണ രീതിയും ക്രമീകരിക്കലോടുകൂടി ഈ മാലിന്യങ്ങളെ പുറന്തള്ളാനുള്ള ട്രീറ്റ്മെൻറ്റാണ് ചെയ്യുന്നത്. അക്യുപങ്ക്ചറിൽ ശരീരത്തിലെ ജീവശക്തി സഞ്ചരിക്കുന്ന അക്യുപങ്ക്ചർ മെറീഡിയനിലുള്ള അക്യുപങ്ക്ചർ പോയിൻ്റുകളിൽ നീഡിൽ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ പ്രഷർ ചെയ്തിട്ട് ടച്ച് ചെയ്തിട്ട് ആ പ്രവർത്തനത്തെ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുക, ഉത്തേജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഫലമായിട്ട് അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അസ്വസ്ഥതകൾ വേഗത്തിൽ സുഖമാവുകയും മാലിന്യങ്ങൾ വളരെ സ്പീഡായിട്ട് പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ മാലിന്യങ്ങൾ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നതാണ് രോഗത്തിൻ്റെ യഥാർത്ഥ കാരണം. ഈ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടാനുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം നമ്മളുടെ ഭക്ഷണങ്ങളാണ്. ഭക്ഷണങ്ങളെന്ന് പറയുമ്പോൾ ഏതെങ്കിലും പ്രത്യേക ഭക്ഷണങ്ങൾ ഒഴിവാക്കുക അല്ലെങ്കിൽ പ്രത്യേക ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളതല്ല ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഭക്ഷണം നമ്മുടെ ശരീരത്തിൻ്റെ നീഡാണ്, ശരീരത്തിൻ്റെ ആവശ്യമാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ശരീരം ചോദിക്കുന്ന സമയത്ത് ഭക്ഷണം നൽകുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ശരീരം ചോദിക്കാത്ത സമയത്ത്, വിശപ്പില്ലാത്ത സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം അത് ശരീരത്തിൽ കൂടുതലും മാലിന്യങ്ങൾ ഉണ്ടാക്കാനുള്ള ഏറ്റവും വലിയ കാരണമായി തീരുന്നുണ്ട്. അതുപോലെ തന്നെ വിശപ്പ് തീർന്നിട്ടും നമ്മൾ കഴിച്ചു കൊണ്ടിരിക്കുന്ന ഭക്ഷണം, കൃത്രിമമായിട്ടുള്ള രുചികളൊക്കെ ചേർന്ന ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ, വിശപ്പ് തീർന്നാലും ഭക്ഷണം നിർത്താനുള്ളൊരു ടെൻഡൻസി നമ്മളിൽ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ അമിതമായിട്ടുള്ള ഭക്ഷണം കഴിച്ച് അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ശരീരത്തിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നു. അപ്പോൾ വിശപ്പില്ലാതെ ഭക്ഷണം കഴിക്കുന്നതും അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നതും ശരീരത്തിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടാനുള്ള ഏറ്റവും വലിയ സാധ്യതകളാണ്. അതുപോലെ തന്നെ പല തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഒരുമിച്ച് കഴിക്കുന്നത്, ഒരേ രീതിയിലുള്ള, ഇപ്പോൾ ശരീരത്തിന് ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ട ഒരുപാട് ഘടകങ്ങളുണ്ട്. എന്നാൽ ഒരേ തരത്തിലുള്ള ഘടകങ്ങൾ മാത്രം കിട്ടുന്ന ഭക്ഷണങ്ങൾ എല്ലാ സമയത്തും കഴിക്കുന്നത് അത് ശരീരത്തിൽ കൊഴുപ്പും കാർബോഹൈഡ്രേറ്റൊക്കെ അടിഞ്ഞുകൂടാൻ കാരണമാകും. പ്രത്യേകിച്ച് നമ്മുടെ ഭക്ഷണ രീതികളൊന്ന് എടുത്തു നോക്കിയാൽ ഒരേ രീതിയിലുള്ള ഭക്ഷണങ്ങൾ മാത്രമാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ കഴിക്കുന്നത് ധാന്യങ്ങളാണ്, അരിയാണ്, അരി കൊണ്ടുള്ള വിഭവങ്ങളാണ്. ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്നതും അരി തന്നെയാണ്. രാത്രി കഴിക്കുന്ന ഭക്ഷണവും അരി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അമിതമായിട്ട് ഒരേ രീതിയിലുള്ള ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ മാലിന്യങ്ങൾ അമിതമാകാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക കണ്ടൻറ്റിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ കാരണമാവും. കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ് പോലെയുള്ള അല്ലെങ്കിൽ അമിതമായിട്ടുള്ള പോഷണം, അതും ശരീരത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഒന്നും അമിതമാവാൻ പാടില്ല, എല്ലാം മിതമായിട്ടേ ശരീരത്തിന് പാടുള്ളൂ. നമ്മളെപ്പോഴും പറയുന്നതാണ്, കേൾക്കുന്നതാണ് അമൃതവും അമിതമായാൽ വിഷം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഏറ്റവും ശുദ്ധമായിട്ടുള്ളതായാലും ശരി, അതൊരിക്കലും അമിതമാവാൻ പാടില്ല. അത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. വിശപ്പ് തീർന്നാൽ ഉടനെ നിർത്തുക എന്നുള്ളതും ഒരേ രീതിയിലുള്ള ഭക്ഷണം തന്നെ കഴിക്കാതിരിക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ്. മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ആ മൂന്ന് നേരവും കഴിക്കുന്ന ഭക്ഷണം
വ്യത്യസ്ത ഭക്ഷണങ്ങളാകാൻ ശ്രദ്ധിക്കാം. അപ്പോൾ ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നു. അതുപോലെ തന്നെ കെമിക്കലുകൾ ചേർന്നിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ, ഇന്നത്തെ അരിയാവട്ടെ, നമ്മൾ കഴിക്കുന്ന പച്ചക്കറികളാവട്ടെ, മത്സ്യമാവട്ടെ, മറ്റു വസ്തുക്കളിലൊക്കെ കച്ചവടത്തിന് വേണ്ടി വിൽക്കപ്പെടുന്ന ആളുകൾ അമിതമായിട്ടുള്ള രീതിയിൽ കെമിക്കലുകൾ ചേർക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത്തരം ഭക്ഷണങ്ങളിലൂടെ നമ്മുടെ ശരീരത്തിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നു. അതുകൊണ്ട് പരമാവധി ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നമ്മൾ ശ്രമിക്കുക. പാക്കറ്റഡ് ആയിട്ടുള്ള എല്ലാ ഭക്ഷ്യവസ്തുക്കളും ഒഴിവാക്കുക. പാക്കറ്റഡായി കിട്ടുന്ന എന്തൊക്കെ വസ്തുക്കളുണ്ട് എന്ന് ഞാൻ വിവരിക്കേണ്ട ആവശ്യമില്ല. അത് പലതരത്തിലുള്ള പൊടികളാവട്ടെ, ചായപ്പൊടി അടക്കമുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഓയിലുകൾ. നമുക്കറിയാം പലതരത്തിലുള്ള വെളിച്ചെണ എന്ന പേരിൽ പാക്കറ്റുകളിൽ നമുക്ക് ലഭിക്കുന്നതൊന്നും വെളിച്ചെണയല്ല, ലിക്വിഡ് പാരഫൈൻ, മണമില്ലാത്ത മണ്ണെണ്ണയാണ് എന്നാണത് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഫുഡ് ആൻഡ് സേഫ്റ്റി, അതിൻ്റെ പ്രവർത്തകർ എത്രയോ വെളിച്ചെണകൾ ഈ അടുത്ത് നിരോധിച്ചതായിട്ട് നമ്മൾ വായിച്ചു. അതിൻ്റെ കാരണം അവയൊന്നും യഥാർത്ഥത്തിലുള്ള വെളിച്ചെണകളല്ല എന്നുള്ളതാണ്. അത്തരം വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം, നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വളരെയധികം അപകടത്തിലാവുന്നുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ഗീ, നെയ്യുകൾ, ബിരിയാണിയിലൊക്കെ ഉപയോഗിക്കുന്ന പല ബ്രാൻഡുകളിലുള്ള, അതൊന്നും ശുദ്ധമായിട്ടുള്ള നെയ്യുകളല്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് ഞാൻ ഏതെങ്കിലും കമ്പനിയുടെ പേരെടുത്ത് പറയുന്നില്ല. മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന എല്ലാ തരത്തിലുള്ള നെയ്യുകളും അത് ശരീരത്തിന് ദോഷകരമായിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ പാക്കറ്റഡ് ആയിട്ടുള്ള വസ്തുക്കൾ, ബോട്ടിലിൽ വരുന്ന വസ്തുക്കൾ, ഭക്ഷണ വസ്തുക്കൾ, ഇതൊക്കെ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. പച്ചക്കറികൾ, ഇതൊക്കെ വീട്ടിൽ തന്നെ പരമാവധി കൃഷി ചെയ്യാൻ ശ്രമിക്കുക. ഇനി മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന പച്ചക്കറികളിൽ തന്നെ അവ നല്ല രീതിയിൽ ശുദ്ധീകരിക്കുക. മഞ്ഞൾ, കല്ലുപ്പൊക്കെ ഇട്ട വെള്ളത്തിലിട്ട് വെക്കുക. ശേഷം നന്നായിട്ട് ഒഴിക്കുന്ന വെള്ളത്തിൽ നന്നായിട്ട് ഉരച്ച് കഴുകുക. ഈ രീതിയിലൊക്കെ നമുക്കതിനെ പരമാവധി ശുദ്ധീകരിക്കാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ പഴങ്ങൾ, പച്ചക്കറികൾ, ഇവ ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഏറ്റവും ആവശ്യമായിട്ടുള്ളതാണ് നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ ചീത്ത ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക. നമ്മുടെ ഭക്ഷണത്തിൽ ധാന്യങ്ങൾ വേണം, അതുപോലെ തന്നെ മത്സ്യം വേണം, മാംസം വേണം, മുട്ട വേണം, പച്ചക്കറികൾ വേണം, പഴങ്ങൾ വേണം, അണ്ടിവർഗ്ഗങ്ങൾ വേണം, ഇലക്കറികൾ വേണം. ഇങ്ങനെ എല്ലാം ഉൾപ്പെട്ടിട്ടുള്ളൊരു ഭക്ഷണമായിരിക്കണം നമ്മൾ ഒരു ദിവസം കഴിക്കുന്ന ഭക്ഷണം. അതാണ് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണം. ഈ ഭക്ഷണങ്ങളെല്ലാം അമിതമായിട്ട് കഴിക്കുക എന്നല്ല ഉദ്ദേശിച്ചത്. ഒരു ദിവസത്തെ ഭക്ഷണം 3 ടൈമായിട്ട് മാത്രം ചുരുക്കണം. രാവിലെ എണീറ്റിട്ട് പ്രത്യേകമായിട്ട് വെള്ളം കുടിക്കുകയോ ചായ കുടിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. രാവിലെ എപ്പോഴാണ് വിശപ്പ് വരുന്നത്, ആ സമയത്ത് പഴങ്ങൾ കൊണ്ട് ഭക്ഷണം ആരംഭിക്കുക. ഏതെങ്കിലും നല്ല പഴം കഴിച്ചിട്ട് അതിൻ്റെ കൂടെ മറ്റെന്തെങ്കിലും പലഹാരങ്ങൾ, അരിഭക്ഷണമോ മറ്റെന്തെങ്കിലും കഴിക്കുക. രാഗിയോ മുത്താറിയോ ഗോതമ്പോ അല്ലെങ്കിൽ മുട്ടയോ എന്തുമാവും രാവിലത്തെ ഭക്ഷണം. അരി കൊണ്ടുള്ള ഭക്ഷണം തന്നെ കഴിക്കുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുക. അതുപോലെ ഉച്ചക്ക് കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരു ഫുഡ് പ്ലേറ്റ് ക്രമീകരിക്കുക. അതിൽ ധാന്യങ്ങൾ വേണം, പ്രോട്ടീൻ ആവശ്യമായിട്ടുള്ള പയറുകളോ മത്സ്യമോ മുട്ടയോ മാംസമോ എന്തെങ്കിലും വേണം. അതുപോലെ തന്നെ നിർബന്ധമായിട്ടും വെജിറ്റബിൾസ്, അത് വേവിച്ചതും വേവിക്കാത്തതുമാകാം, അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങളാവാം, ഇലക്കറികളാവാം. ഇങ്ങനെ സമീകൃതമായിട്ടുള്ള ഒരു ഉച്ചഭക്ഷണമാകാൻ ശ്രമിക്കാം. ചോറ് മുഴുവനായിട്ട്, ചോറ് തന്നെ മുഴുവനായിട്ട് കഴിക്കുന്ന ഒരു രീതി ഒഴിവാക്കാം. അതുപോലെ തന്നെ രാത്രി ഭക്ഷണത്തിൽ പരമാവധി പഴങ്ങൾ പച്ചക്കറികൾ മാത്രമാക്കുക. അതിൻ്റെ കൂടെ നട്ട്സുകൾ, അണ്ടി, ബദാം, വാൽനട്ട്, അതുപോലെ തന്നെ തേങ്ങ പോലെയുള്ള വസ്തുക്കളൊക്കെ അതിൽ ഉപയോഗിക്കാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ ആഴ്ചയിൽ 1-2 തവണ ഇലക്കറികൾ ഉപയോഗിക്കാം. ശുദ്ധമായിട്ടുള്ള എല്ലാ ഭക്ഷണങ്ങളും, ഞാൻ നേരത്തെ വിശദീകരിച്ച ഭക്ഷ്യയോഗ്യമായിട്ടുള്ള എല്ലാം നമ്മൾ കഴിക്കാൻ ശ്രമിക്കുക. അരുചിയുണ്ടാക്കുന്ന, വായ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കയ്പ്പ് രുചിയുള്ളതൊക്കെ പരമാവധി ഒഴിവാക്കുക. അമിതമായിട്ടുള്ള എരിവും അമിതമായിട്ടുള്ള കയ്പ്പും അമിതമായിട്ടുള്ള ഉപ്പും, ഇതെല്ലാം ശരീരത്തിന് ദോഷമാണ്. നമുക്ക് രുചികരമായിട്ട് കഴിക്കാൻ കഴിയുന്നതാണ് ഭക്ഷണമായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. പലപ്പോഴും പല വീഡിയോയിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല സന്ദേശങ്ങളും വരാറുണ്ട്, കയ്പ്പ് കഴിക്കുന്നത് വൈറസിനെ നശിപ്പിക്കാൻ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് തെറ്റായിട്ടുള്ള ധാരണകളാണ് അവയ്ക്ക്. ഏതെങ്കിലും പ്രത്യേക കയ്പ്പുള്ളത് കുടിച്ച് എന്ന് വിചാരിച്ചിട്ട് ഒഴുകിപ്പോകുന്നതല്ല വൈറസ് എന്നുള്ളത്. മാത്രമല്ല ഈ കയ്പ്പ് രുചി അമിതമായിട്ട് കഴിക്കുന്നത് കാരണം നമ്മുടെ ശരീരത്തിന് ദോഷങ്ങളാണ് വരിക. കാരണം ആ ഭക്ഷ്യവസ്തുവിൽ കയ്പ്പ് വെച്ചത് തന്നെ നമ്മുടെ ശരീരത്തിന് അത് ആവശ്യമില്ല എന്നതുകൊണ്ടാണ്.
ചില കക്കരിക്ക, ചില ഭക്ഷ്യവസ്തുക്കളൊക്കെ, പച്ചക്കറികളൊക്കെ നമ്മൾ കഴിക്കുന്ന സമയത്ത് അതിന് കയ്പ്പ് ടേസ്റ്റാണെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. കാരണം അതിൽ ടോക്സിൻസ് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ വിറ്റാമിൻ സി, വിറ്റാമിൻ സി കഴിച്ചാൽ പ്രതിരോധശേഷി കൂടും, വിറ്റാമിൻ സി തന്നെ കഴിക്കണം എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വിറ്റാമിൻ സി മാത്രമല്ല ശരീരത്തിന് ആവശ്യമുള്ളത്, വൈറ്റമിൻ സി ആവശ്യമാണ്. പക്ഷേ അത് ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്ത് കഴിച്ച് എന്നതുകൊണ്ട് ശരീരത്തിൻ്റെ പ്രതിരോധശേഷി പെട്ടെന്ന് കൂടുന്നില്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇതെല്ലാം വേണം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധാന്യങ്ങൾ വേണം, അണ്ടിവർഗ്ഗങ്ങൾ വേണം, പയറുവർഗ്ഗങ്ങൾ വേണം, മത്സ്യം വേണം, മാംസം വേണം, മുട്ട വേണം, പച്ചക്കറികൾ വേണം, ഫ്രൂട്ട്സുകൾ വേണം, ഇലക്കറികൾ വേണം. ഇങ്ങനെ എല്ലാം ഉൾപ്പെടുന്നൊരു ഭക്ഷണമാണ് നമ്മൾ കഴിക്കാൻ ശ്രമിക്കേണ്ടത്. അതുകൊണ്ട് നമ്മളുടെ പ്രതിരോധശേഷി നിലനിർത്താൻ ശ്രദ്ധിക്കുന്ന ആളുകൾ വിശപ്പനുസരിച്ച് മാത്രം ഭക്ഷണം കഴിക്കാനും അമിതമാവാതെ കഴിക്കാനും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കാനും ഒരേ രീതിയിലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കാനും എല്ലാ തരത്തിലുള്ള ഭക്ഷണങ്ങളും കഴിക്കാനും പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണത്തിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ചവച്ചരച്ചുകൊണ്ട് ചുണ്ട് പൂട്ടിക്കൊണ്ട് ഭക്ഷണം ചവച്ചരച്ച് സാവധാനം സന്തോഷകരമായ രീതിയിൽ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. ഇത് നിങ്ങളുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ കാരണമാകും. നേരെ മറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ചീത്ത ഭക്ഷണങ്ങൾ, കെമിക്കലുകൾ ചേർന്നിട്ടുള്ള ഭക്ഷണങ്ങൾ, അത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി നശിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക. നല്ല ഒരു ഭക്ഷണ രീതി നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള മറ്റ് കാര്യങ്ങൾ അടുത്ത വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം.